ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ മകൾ എന്ന മൂവിയുടെ എക്സ്പ്ലനേഷനാണ് കാണാൻ പോകുന്നത്. നമുക്ക് ആദ്യം ജൂലിയറ്റിനെ പരിചയപ്പെടാം. ജൂലിയറ്റ് തൻ്റെ മകൾ അപർണയോടൊപ്പം ഹാപ്പിയായി ജീവിച്ചു വരികയാണ്. ഹസ്ബൻഡ് ഗൾഫിലാണ്. ഇങ്ങനെ അപർണയും ജൂലിയറ്റും മാത്രം താമസിക്കുന്ന വീട്ടിലേക്ക് മോഷ്ടിക്കാനായി ഒരു കള്ളൻ വരുന്നു. ജൂലിയറ്റ് സ്മാർട്ടായിട്ട് ആ കള്ളനെ ട്രാപ്പിലാക്കുന്നു. ശേഷം ജൂലിയറ്റിൻ്റെ ഏട്ടൻ അവിടേക്ക് വന്ന് കള്ളനെ പിടിക്കുന്നു. ജൂലിയറ്റിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും അവിടേക്ക് വന്ന് ഇത് നമ്മുടെ ഏരിയയിലെ പയ്യനാണ്, ഫാമിലി ബുദ്ധിമുട്ട് കാരണം മോഷ്ടിച്ചതാവും, വെറുതെ വിട്ടേക്കാമെന്ന് പറയുന്നു. നെക്സ്റ്റ് ഡേ റിലേറ്റീവായ ഒരു ലേഡി ജൂലിയറ്റിനും അപർണയ്ക്കും കൂട്ടിനായി ഒരു നായക്കുട്ടിയെ കൊടുക്കുന്നു. അപർണ അതിനെ ഒരുപാട് സ്നേഹിക്കുന്നു. അവൾ 12th പഠിക്കുന്ന കുട്ടിയാണ്. സ്കൂളിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൾ ഓരോ പുതിയ മോഡേൺ സ്റ്റെപ്പ് ഇട്ട് കളിക്കുന്നു. ടീച്ചർക്ക് അതൊന്നും ഇഷ്ടമാവുന്നില്ല. അവളെ ശകാരിക്കുന്നു. ടീച്ചർ പറഞ്ഞത് അവൾക്കും ഇഷ്ടമായില്ല. അവൾ ദേഷ്യപ്പെട്ട് പോകുന്നു. അവളെക്കുറിച്ച് പറയണമെങ്കിൽ ആരെങ്കിലും റോങ്ങായി പറഞ്ഞാൽ അവൾക്കത് പിടിക്കില്ല. ഈ ഏജിലായതുകൊണ്ട് അവൾക്ക് ഒത്തിരി മൂഡ് സ്വിങ്സും വരാറുണ്ട്. ചില സമയം ചിരിക്കും, പെട്ടെന്ന് വിഷമിക്കും. പെൺകുട്ടിയുടെ ഈ മൂഡ് സ്വിങ്സ് എല്ലാം മനസ്സിലാക്കി അമ്മ ജൂലിയറ്റ് എപ്പോഴും ഇവൾക്ക് സപ്പോർട്ടീവായി നിൽക്കും. അപർണയ്ക്ക് കാർ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടം. ലൈസൻസ് ഇല്ലാത്തത് കൊണ്ട് അമ്മ സമ്മതിക്കാറില്ല. ഇപ്പോൾ ജൂലിയറ്റിന് ഹസ്ബൻഡ് കോൾ ചെയ്ത് ഗൾഫിലെ ജോലി പോയി, ഞാൻ നാട്ടിലേക്ക് വരാമെന്ന് പറയുന്നു. ജൂലിയറ്റ് ഭർത്താവ് വരുന്നതോർത്ത് ഒരുപാട് ഹാപ്പി ആവുന്നു. അതേസമയം അപർണ അച്ഛൻ ഇവിടെ വന്നാൽ ഒരുപാട് സ്ട്രിക്റ്റ് ആവുമല്ലേ എന്നോർത്ത് പേടിക്കുന്നു. അപർണ തൻ്റെ മാമൻ്റെ ട്യൂഷൻ സെൻ്ററിലാണ് എപ്പോഴും ട്യൂഷന് പോകുന്നത്. അതേ ട്യൂഷനിൽ പഠിക്കുന്ന രോഹിത് എന്ന പയ്യന് അപർണയെ ഇഷ്ടമാണ്. അപർണയും അമ്മയും എപ്പോഴും ഒരുമിച്ചാണ് ഉറങ്ങുക. അച്ഛൻ നാട്ടിലേക്ക് വരുന്നത് കൊണ്ട് അമ്മ അവളോട് നാളെ മുതൽ വേറെ റൂമിൽ കിടക്കാൻ പറയുന്നു. നെക്സ്റ്റ് ഡേ സ്കൂൾ കഴിഞ്ഞ് വരുന്ന അപർണ കാർ റിപ്പയർ ചെയ്യുന്ന അച്ഛൻ നന്ദകുമാറിനെ കാണുന്നു. അച്ഛന് മോളെ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എല്ലാവിധ സൗകര്യത്തോടെ ജീവിക്കാനാണ് അച്ഛൻ 14 വർഷം ദുബായിൽ കഷ്ടപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ അത്യാവശ്യം സെറ്റിൽഡായി ജീവിക്കുന്നത്. അന്ന് നൈറ്റ് അച്ഛനും അമ്മയും ഉറങ്ങുന്ന റൂമിലോട്ട് അപർണ വന്ന് എനിക്ക് ഉറക്കം വരുന്നില്ല, നിങ്ങളുടെ ഇടയിൽ കിടക്കണമെന്ന് പറഞ്ഞ് അവരുടെ നടുവിൽ ഉറങ്ങുന്നു. അതിനെയും ഹാപ്പിയായി എടുക്കുന്ന പാരൻസ് കൂടിയാണ് ഇവർ. നന്ദകുമാറിൻ്റെ അച്ഛൻ നാട്ടുവൈദ്യരാണ്. വേറെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നന്ദകുമാർ അച്ഛൻ്റെ കൂടെ അസിസ്റ്റൻ്റായി നിൽക്കുന്നു. ശേഷം മസാല പൗഡർ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി വാങ്ങിക്കുന്നു. ലൈഫ് സ്മൂത്തായിട്ട് പോകുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഒരിടെ ജൂലിയറ്റിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ വരുന്നത്. റിലേറ്റീവ്സ് എല്ലാവരും കോസ്റ്റ്ലി ഗിഫ്റ്റ് കൊടുക്കുന്നു. ജൂലിയറ്റ് അമ്മയുടെ കണ്ണട പഴയതാണെന്ന് പറഞ്ഞ് പുതിയ കണ്ണട വാങ്ങിക്കൊടുക്കുന്നു. എല്ലാവരും ഒരുമിച്ച് വെറൈറ്റി ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ജൂലിയറ്റിന് ഒരു കോള് വരുന്നു. ഒരു ഫ്രണ്ടിന് ആക്സിഡൻ്റ് ആയി, ഉടനെ പോകണമെന്ന് പറഞ്ഞ് നന്ദകുമാറിനെയും അപർണയെയും കൂട്ടി ജൂലിയറ്റ് മടങ്ങുന്നു. ഇവർ നേരെ ഒരു തട്ടുകടയിലേക്കാണ് പോകുന്നത്. അവിടുന്ന് ജൂലിയറ്റ് അവരോട് എല്ലാവരും കോസ്റ്റ്ലി ഗിഫ്റ്റ് കൊടുത്തു. നമ്മൾ ബിസിനസ്സിനായി എല്ലാ പണവും ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് സിമ്പിളായിട്ട് ഗിഫ്റ്റ് ചെയ്തു. സോ അവിടുന്ന് ഫുഡ് കഴിച്ചാൽ നമുക്ക് മര്യാദയായിട്ട് തോന്നില്ല. അതുകൊണ്ടാണ് ഞാൻ കള്ളം പറഞ്ഞ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറയുന്നു. നന്ദകുമാറും ഹാപ്പിയായി ഫുഡ് കഴിക്കുന്നു. നന്ദകുമാറിനെ മസാല പ്രോഡക്റ്റ് എല്ലാം നല്ലതാണേലും വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല. സോ ഫ്രണ്ട്സ് എല്ലാവരും നടൻ ശ്രീനിവാസൻ നല്ല പ്രൊഡക്ട്സിനെല്ലാം സപ്പോർട്ട് ചെയ്യും. സോ അവരെ പോയി കാണെന്ന് പറയുന്നു. നന്ദകുമാറും ശ്രീനിവാസിനെ പോയി കണ്ട് തൻ്റെ മസാല പൗഡർ എല്ലാം കൊടുത്ത് ഇത് യൂസ് ചെയ്ത് നോക്കൂ, ശേഷം എങ്ങനെയുണ്ടെന്ന് എന്നോട് പറയൂ എന്ന് പറയുന്നു. ഇപ്പോൾ രോഹിത് അവൻ്റെ ചേച്ചിയോട് അപർണയെ വീഴ്ത്താൻ ഐഡിയ ചോദിക്കുന്നു. ചേച്ചിയും നേരിൽ പോയി ധൈര്യമായി അവളോട് സംസാരിക്കുന്നു പറയുന്നു. അന്ന് സ്പോർട്സ് ഡേ ആയിരുന്നു. രോഹിത് അപർണയോട് തൻ്റെ ഫാമിലി കാര്യമെല്ലാം പറഞ്ഞ് തൻ്റെ ഇഷ്ടവും സൂചിപ്പിക്കുന്നു. അപർണയ്ക്ക് ദേഷ്യമെന്ന് അവിടുന്ന് പോകുന്നു. നെക്സ്റ്റ് സീനിൽ നന്ദകുമാർ ആക്ടർ ശ്രീനിവാസിനെ കാണുന്നു. ശ്രീനിവാസിന് നന്ദകുമാറിൻ്റെ പ്രോഡക്ട്സ് എല്ലാം വളരെ നല്ലതായിരുന്നു എന്ന് പറയുന്നു. ഉടനെ നന്ദകുമാർ, ഇതെല്ലാം ഒന്നുകൂടെ പറയാമോ, ഞാനൊരു വീഡിയോ എടുത്ത് എൻ്റെ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുക്കാനാ എന്ന് പറയുന്നു. നന്ദകുമാറും ശ്രീനിവാസൻ മസാല പൗഡേഴ്സിനെ കുറിച്ച് പറയുന്നതെല്ലാം വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. ആ വീഡിയോ ഫ്രണ്ട്സിനും കാണിച്ചു കൊടുക്കുന്നു. അത് കണ്ട് ഫ്രണ്ട്സ്, ഇത് തന്നെ നല്ല അഡ്വർടൈസ്മെൻ്റാണ്, ഇതുമൂലം നമ്മുടെ പ്രോഡക്ട്സിന് റീച്ച് കിട്ടുമെന്ന് പറയുന്നു. അവരത് സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്ത് ട്രെൻഡാകുന്നു. ഫൈനലി ഇത് ശ്രീനിവാസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. എൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ അവരിത് ആഡാക്കിയത് തെറ്റാണെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ ദേഷ്യപ്പെടുന്നു. ശേഷം നന്ദകുമാറിന് കോൾ ചെയ്ത് നേരിൽ കാണണമെന്ന് പറയുന്നു. നന്ദകുമാർ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനാണ് വിളിക്കുന്നതെന്ന് കരുതി ഫാമിലിയെയും കൂട്ടി ശ്രീനിവാസിൻ്റെ വീട്ടിൽ പോകുന്നു. അവിടെ പോയതും ശ്രീനിവാസൻ നന്ദകുമാറിനെ ഒരുപാട് വഴക്ക് പറയുന്നു. ഞാൻ കേസ് കൊടുക്കുമെന്നവരെ പറയുന്നു.
ഞാനിത് എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടതാണ് സർ. അത് ഷെയർ ചെയ്ത് പോയി ട്രെൻഡായതാണ്. ഞാനിപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാമെന്ന് നന്ദകുമാർ പറയുന്നു. ശ്രീനിവാസനും വഴക്കു പറയുന്നതിനിടയിൽ സൈഡിൽ നിൽക്കുന്ന ജൂലിയറ്റിനെയും അപർണയെയും കാണുന്നു. ഇന്നസെൻ്റായ ആളെ ഫാമിലിയുടെ മുന്നിൽ വെച്ച് അപമാനിച്ചുവല്ലോ എന്ന് പറഞ്ഞ് ശ്രീനിവാസനും വിഷമം തോന്നുന്നു. ശേഷം അവരുടെ കൂടെ ഫോട്ടോ എല്ലാം എടുത്ത് നീ ഇത് അഡ്വർടൈസ്മെൻ്റ് ആക്കിക്കോ, ബട്ട് പ്രോഡക്ട്സ് എല്ലാം ഇപ്പോഴുള്ളതുപോലെ തന്നെ ഗുണനിലവാരമുള്ളതാവണമെന്ന് പറയുന്നു. നെക്സ്റ്റ് സീനിൽ നന്ദകുമാർ വീട്ടിലെ നായ്ക്കുട്ടിക്ക് ഇഞ്ചക്ഷൻ ഇടാനായിട്ട് പുറത്തു കൊണ്ടുപോയി തിരിച്ചു വരുന്നു. വീട്ടിൽ വന്ന് നോക്കിയാൽ പെട്ടിക്കുള്ളിൽ നായില്ല. അതിനെ അന്വേഷിച്ചെങ്കിലും കിട്ടിയില്ല. നന്ദകുമാറിന് വലിയ വിഷമമൊന്നുമില്ല, അത് സാരില്ല, വേറെ വാങ്ങിത്തരാമെന്ന് പറയുന്നു. അപർണയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നു. അവൾക്ക് നായ്ക്കുട്ടിയെ ഭയങ്കര ഇഷ്ടമായിരുന്നുവല്ലോ. അവൾ അച്ഛനോട് വഴക്കിടുന്നു, അമ്മ അതിനെ സോൾവ് ചെയ്യുന്നു. ഇപ്പോഴാണ് ജൂലിയർ നന്ദകുമാറിനോട് ഒരു കാര്യം പറയുന്നത്. താൻ ഇത്രയടി ആഗ്രഹിച്ച ജോലി കിട്ടിയിരിക്കുന്നു, ബാംഗ്ലൂരിലാണ് പോസ്റ്റ്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നു. നന്ദകുമാർ, നീ ആഗ്രഹിച്ചത് നിനക്ക് കിട്ടണം, നീ വർക്കിന് പോയിക്കോ, മോളെ ഞാൻ നോക്കിക്കോളാമെന്ന് പറയുന്നു. അങ്ങനെ ജൂലിയറ്റിനെ യാത്രയാക്കി അച്ഛനും മോളും മടങ്ങുന്നു. അച്ഛൻ അവളെ ഒരുപാട് കെയർ ചെയ്യുന്നു. ഒരു ദിവസം രാത്രി ആ കാണാതായ നായയും കിട്ടുന്നു. അവൾ ഒത്തിരി ഹാപ്പി ആവുന്നു. നെക്സ്റ്റ് സീനിൽ രോഹിത് അപർണ തന്നെ എല്ലാ ആപ്പിലും ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ് ചേച്ചിയുടെ ഫോണിലൂടെ അപർണനെ വിളിച്ച് അവളോട് കെഞ്ചി സോറി എല്ലാം പറഞ്ഞ് അൺബ്ലോക്ക് ചെയ്യിപ്പിക്കുന്നു. അവളെ എങ്ങനെയെങ്കിലും കെട്ടണം. അതിനാദ്യം അച്ഛനെ ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് രോഹിത് താനൊരു ബംഗാളി പയ്യനാണെന്നും ഒപ്പം ഒരു ബാങ്ക് ഓഫീസർ ആവാനാണ് ആഗ്രഹം, അതിനുവേണ്ടി പാർട്ട് ടൈമിൽ ഈ മസാല കമ്പനിയിൽ വർക്ക് ചെയ്തോട്ടെ എന്ന് അച്ഛനോട് ചോദിക്കുന്നു. പാവം നന്ദകുമാർ അവനെ വിശ്വസിച്ച് ജോലിക്കെടുക്കുന്നു. അവനെ ഫോട്ടോ എടുത്ത് ഈവനിങ് മകൾക്ക് കാണിച്ചു കൊടുത്ത് എനിക്കിവൻ്റെ വാക്കുകൾ കേട്ട് കണ്ണീര് വന്നെന്ന് പറയുന്നു. അപർണയ്ക്ക് ഫോട്ടോ കണ്ടതും ചിരി വരുന്നു. ഒരിടെ നന്ദകുമാർ ഈവനിങ് ഫാക്ടറിയിൽ നിന്നും വീട്ടിലേക്ക് വരുമ്പോൾ അപർണ തൻ്റെ കുറേ ഫ്രണ്ട്സുമായി വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പ് സ്റ്റഡിയാണ് അച്ഛ എന്ന് പറയുന്നു. ഫ്രണ്ട്സ് എല്ലാവരും അവിടെ നിന്ന് മടങ്ങുന്നു. ഒരു പയ്യൻ അവളെ ഹഗ് ചെയ്തിട്ട് ബൈ എന്ന് പറയുന്നു. നന്ദകുമാറിന് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ജൂലിയറ്റിന് കോൾ വിളിച്ച് എല്ലാം പറയുന്നു. ഇതെല്ലാം ഇപ്പോൾ നോർമലാണ്, അവർ കാഷ്വലായി പെരുമാറുകയാണെന്ന് ജൂലിയറ്റ് പറയുന്നു. എങ്കിലും നന്ദകുമാർ വീടിൻ്റെ ഫ്രണ്ടിൽ CCTV ക്യാമറ ഫിറ്റ് ചെയ്യുന്നു. എന്തിനാണെന്ന് അപർണ ചോദിച്ചപ്പോൾ വീട്ടിൽ കള്ളന്മാരും മറ്റു ആരൊക്കെയോ വരുന്നു, എല്ലാം എൻ്റെ അറിവിലിരുന്നോട്ടെ, അതിനാണെന്ന് നന്ദകുമാർ പറയുന്നു. അപർണയ്ക്ക് അത് അത്രയ്ക്കങ്ങ് ഇഷ്ടമായില്ല. ഇപ്പോൾ നന്ദകുമാറിന് ഫാക്ടറിയിലിരുന്നു കൊണ്ട് തന്നെ കമ്പ്യൂട്ടറിലൂടെ CCTV ക്യാമറ വിഷ്വൽസ് കാണാം. ഇത് രോഹിത്തിന് സൗകര്യമായി. ഒരിടെ അപർണ അച്ഛൻ്റെ കൂടെ കാർ ഓടിച്ചിട്ട് വരുന്നു. ലൈസൻസ് ഇല്ലാതെ നീ എങ്ങനെ കാർ ഓടിക്കുമെന്ന് പറഞ്ഞ് നന്ദകുമാർ വഴക്ക് പറയുന്നു. എപ്പോഴും എന്തെങ്കിലും റൂൾസ് പറയില്ലേ എന്ന് പറഞ്ഞ് അവളും ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. ബാംഗ്ലൂരിലുള്ള ജൂലിയറ്റിനാവട്ടെ വർക്ക് പ്രഷർ ഓവറാണ്, ഒരു ഡേ പോലും ലീവ് കിട്ടുന്നില്ല. മറ്റൊരു ഭാഗത്ത് നൈറ്റ് വർക്ക് കഴിഞ്ഞ് വരുന്ന നന്ദകുമാർ വീട്ടിൽ പോയി നോക്കുമ്പോൾ അവിടെ അപർണനെ കാണാനില്ല. അവൾ അച്ഛനോട് പിണങ്ങി മാമൻ്റെ വീട്ടിലാണ്. മാമനും അവളോട് നിന്റെ അച്ഛൻ ഒരു പഴയ ആളാണ്, ജൂലിയറ്റിനെ പോലെ നിന്നെ നോക്കാൻ അയാൾക്ക് കഴിയില്ല, അയാൾ എപ്പോഴും പിറുപിറു പറയും എന്നെല്ലാം നന്ദകുമാറിനെ മോശമായി പറയുന്നു. കറക്റ്റ് ടൈമിന് നന്ദകുമാറും വരുന്നു. മാമൻ പറഞ്ഞതെല്ലാം കേട്ടു. നന്ദകുമാറിനെ കണ്ടതും അയാൾ കൂട്ടം മാറ്റി. അവിടുന്ന് അപർണയെയും കൂട്ടി സ്വന്തം വീട്ടിലോട്ട് പോകുന്നു. അപർണ മിണ്ടാത്തതിൽ നന്ദകുമാറിന് ഒരുപാട് വിഷമം തോന്നുന്നു. ജൂലിയറ്റിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ ഏജിൽ മൂഡ് സ്വിങ്സ് വരുന്നത് സാധാരണമാണ്, അവളോട് ഓരോന്നും പറയാൻ പോകണ്ട, അവൾ തനിയെ ഓക്കെ ആവുമെന്ന് അമ്മ പറയുന്നു. ഇപ്പോൾ അപർണ ഉറങ്ങുകയാണ്. നന്ദകുമാർ അവളുടെ അടുത്തേക്ക് പോയി മുഖത്തിൽ സ്നേഹത്തോടെ കൈവയ്ക്കുന്നു. അവളും ഉറക്കത്തിൽ ചിരിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്നു. നന്ദകുമാറും മോളെ മനസ്സിലാക്കി വരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരിടെ നന്ദകുമാറിൻ്റെ ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന രോഹിത് കമ്പ്യൂട്ടറിലെ ഡെസ്ക് ക്ലീൻ ചെയ്യുന്നത്. അതിനിടയിൽ CCTV ഫുട്ടേജ് ഓപ്പൺ ചെയ്ത് അപർണയെ നോക്കുന്നു. ശേഷം അവൾക്ക് നിന്നെ ഞാൻ ലൈവായിട്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്യുന്നു. രണ്ടുപേരും മാറി മാറി മെസ്സേജ് ചെയ്യുന്നത് രോഹിത്തിൻ്റെ പിന്നിൽ നിന്നും നന്ദകുമാർ നോക്കുന്നു. അവനെ അടിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നു. കള്ളം പറഞ്ഞ് ജോലി വാങ്ങിയതും പോലെ എൻ്റെ മോളെയും നീ ലവ് ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. ഇതേ ദേഷ്യത്തോടെ വീട്ടിൽ പോയ നന്ദകുമാർ മകളോട് നീ എന്തുകൊണ്ട് രോഹിത് നിന്റെ ട്യൂഷൻ മേറ്റാണെന്ന് പറഞ്ഞില്ല, നിനക്കും അവനോട് ലവ് ഉണ്ടോ എന്നെല്ലാം പഴയ കാലത്തെ അച്ഛന്മാരെ പോലെ ചോദിക്കുന്നു. അവൾക്ക് ഭയങ്കരമായി ദേഷ്യം വന്ന് കാർ എടുത്തിട്ട് പോകുന്നു. അയ്യോ മോള് ഞാൻ കാരണം പിണങ്ങി പോകുന്നുണ്ടെന്ന് പറഞ്ഞ് നന്ദകുമാറും പുറകെ പോകുന്നു. അപർണയുടെ കാറ് ആക്സിഡൻ്റായി നിൽക്കുന്നു. അവൾക്കൊന്നും പറ്റിയില്ല, ബട്ട് അവൾ ആരെയോ കാറ് കൊണ്ടിടിച്ചിരിക്കുന്നു. അയാളെ പോയി നോക്കുന്നു. ആൾ മയങ്ങി കിടക്കുന്നു. അച്ഛനെ കോൾ ചെയ്ത് വിളിച്ച് അവരെല്ലാവരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. അയാൾക്ക് മെമ്മറി ലോസ് ആണ്, പഴയതെല്ലാം ഓർമ്മ വരുന്നത് വരെ നമ്മുടെ കൂടെ തന്നെ ഇയാൾ നിന്നോട്ടെ എന്ന് നന്ദകുമാർ പറയുന്നു. ഹോസ്പിറ്റലിൽ നിന്നും കോൺഷ്യസിൽ വരുന്ന അയാൾ അപർണയെ സ്വന്തം മോളാണെന്ന് കരുതി അവളോട് സംസാരിക്കുന്നു.
ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് ഡേ നന്ദകുമാറിന്റെ വീട്ടിൽ അയാൾ അപർണയോട് ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നു. ഒരച്ഛനിൽ നിന്നും മകൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് അയാൾ സ്നേഹിക്കുന്നത്. നന്ദകുമാർ ടെൻഷനാവുന്നു, ഇതെന്താ സംഭവിക്കുന്നതെന്ന് ആലോചിക്കുന്നു. അയാൾ അപർണയെ സ്വന്തം മോളാണെന്ന് കരുതുന്നുണ്ട്. അയാൾ ആരാ എന്താ എന്ന് അന്വേഷിക്കുന്നു. അയാൾ കന്നഡയാണ് സംസാരിക്കുന്നത്. ഏതോ ഒരു ഗ്രാമത്തിൻ്റെ പേരും പറയുന്നുണ്ട്. നന്ദകുമാർ അയാളെ ഒരു ഫോട്ടോ എടുത്ത് ആ ഗ്രാമത്തിൽ പോയി അന്വേഷിക്കുന്നു. അപ്പോഴേ അറിയുന്നത് അയാൾ വലിയ റൗഡിയാണെന്ന്. ഇത്ര വലിയ റൗഡിയാണോ വീട്ടിൽ താമസിപ്പിച്ചത് എന്നോർത്ത് നന്ദകുമാർ വേഗം വീട്ടിലോട്ട് വന്ന് നോക്കുന്നു. അവിടെ അയാൾ അപർണയെ ഊനാലാട്ടി കളിപ്പിക്കുന്നു. ഇയാളോട് അപർണയെ വിട്ട് പോകാൻ പറയുമ്പോൾ അയാളുടെ റൗഡി ക്യാരക്ടർ പുറത്തു വരുന്നു. വേറെ വഴിയില്ലാതെ മെന്റലായ അയാളെ നന്ദകുമാറും അപർണയും ആ ഗ്രാമത്തിലോട്ട് കൊണ്ടുപോകുന്നു. മറ്റൊരു ഭാഗത്ത് ജൂലിയറ്റിന് വർക്ക് പ്രഷർ താങ്ങാനാവുന്നില്ല. നന്ദകുമാറും മോളും അയാളും മൈസൂരിലെത്തി ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാനിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള കുറച്ച് റൗഡീസ് അയാളെ കണ്ട് അറ്റാക്ക് ചെയ്യാൻ വരുന്നു. അവിടെ വലിയ കലഹം തന്നെ നടക്കുന്നു. അപർണയുടെ ജീവന് തന്നെ ആപത്ത് വരുന്നു. ഈ റൗഡി തന്നെയാണ് അവളെ രക്ഷിക്കുന്നത്. അപ്പോഴാണ് അയാൾക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ മകളെ കൺമുൻപിൽ തന്നെ നഷ്ടപ്പെട്ടു. ഈ ശോകത്തിലാണ് മാനസിക രോഗിയായി റോഡിൽ വന്ന് നിന്നത്. ആ സമയത്താണ് അപർണയെ ആക്സിഡൻ്റ് ചെയ്തത്. അതുകൊണ്ടാണ് അയാൾക്ക് അപർണയെ സ്വന്തം മോളായിട്ട് തോന്നിയത്. ഇതെല്ലാം സ്ട്രൈക്കായതും ആ റൗഡി തൻ്റെ മോളെ കൊന്ന് റൗഡീസിനെ ഇടിക്കുന്നു. ശേഷം നന്ദകുമാറിനോട് പോയി, സോറി, അപർണ ശരിക്കും എൻ്റെ മോളെ പോലെയാണ് എനിക്ക് തോന്നിയത്. ഇനിയെങ്കിലും അവളെ മനസ്സിലാക്കി സ്നേഹത്തോടെ പെരുമാറും. ഈ പ്രായത്തിൽ ഇതെല്ലാം സംഭവിക്കുന്നത് സാധാരണമാണ്. നീ ദേഷ്യപ്പെടുന്നത് മൂലം അവൾ എന്തെങ്കിലും റോങ് ആയി ഡിസിഷൻ എടുക്കേണ്ട എന്ന് പറയുന്നു. ഇപ്പോൾ നന്ദകുമാർ മോളെ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. എന്തായാലും ബാംഗ്ലൂർ വരെ വന്നതല്ലേ, ജൂലിയറ്റിനെ കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് ജൂലിയറ്റ് വർക്ക് ചെയ്യുന്ന ഓഫീസിലോട്ട് ഇവർ വരുന്നു. ആൾറെഡി ജൂലിയറ്റ് ഓഫീസറോട് എനിക്ക് എൻ്റെ ഭർത്താവിനെയും മോളെയും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല, നിങ്ങൾ എന്തായാലും ലീവും തരുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്യുന്നു എന്ന് പറയുന്നു. പുറത്തു വന്ന് നോക്കിയാൽ നന്ദകുമാറും അപർണയും പുറത്തു നിൽക്കുന്നു. ജൂലിയറ്റ് അവരെ കണ്ട് ഹാപ്പിയായി അവരെ ഹഗ് ചെയ്തുകൊണ്ട് കാര്യങ്ങളെല്ലാം പറയുന്നു. പിന്നീട് ജൂലിയറ്റ് ഭർത്താവിൻ്റെ മസാല കമ്പനിയിലാണ് കാര്യങ്ങളെല്ലാം നോക്കുന്നത്. ഇങ്ങനെ ഹാപ്പിയായി ഈ മൂവി എൻഡ് ചെയ്യുന്നു. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബും ചെയ്യണേ.